പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോ ഉള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് എന്തിനൊന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊരു യാത്ര വ്ലോഗ് അല്ല, പക്ഷെ യാത്രന്റെ കൂടെ തന്നെ പ്രാധാന്യമുള്ള സംഭവമാണ് യാത്രയിൽ കഴിക്കുന്ന ഫുഡുകൾ. അപ്പൊ നമ്മൾ പല സ്ഥലങ്ങളിലും യാത്ര വന്ന് നമ്മൾ അവിടുത്തെ സ്പെഷ്യൽ ഫുഡ് തേടി പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ തിരഞ്ഞെടുത്തു. അപ്പൊ ഇന്ന് നമ്മൾ കോഴിക്കോടുള്ള ഒരു ഫുഡ് തിരഞ്ഞു വന്നതാണ്. ഇവിടെ കുറെ കാലങ്ങളായിട്ട് ഫേമസ് ആയ ഒരു സംഭവമാണ്, ഞാൻ മാത്രമല്ല ഒരുപാട് പേര് കാണിച്ചതാണ് വീഡിയോയില്. അപ്പൊ അവിടേക്കാണ് വന്നത്. നമ്മൾ കോഴിക്കോട് എവിടെയുള്ളത് ചെന്നൈ, കോഴിക്കോട് കുന്നമംഗലം കാരന്തൂര് എത്തുന്നതിന് മുമ്പ്, കോഴിക്കോടിന് വയനാട് പോകുന്ന സമയത്ത് കുന്നമംഗലം എത്തുന്നതിന് മുമ്പുള്ള സ്റ്റോപ്പാണ് കാരന്തൂര്. കാരന്തൂരിന്റെ കുറച്ചൊരു ഒരു അര കിലോമീറ്റർ ബാക്കില് ആണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നമ്മൾ എന്തിനു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് നേരെ നടന്നിട്ട് പോവാം. ഒരു വെറൈറ്റി സംഭവമാണ്, ആരും മിസ് ചെയ്യാതെ കാണാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നു എനിക്ക് ഉറപ്പാണ്. പിന്നെ 100% പൊളിക്കുന്നതായിരിക്കും. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമ്മൾ വീഡിയോയിലോട്ട് പോട്ടോ. അപ്പൊ നമ്മൾ വന്നിരിക്കുന്ന ഇടാന്ന് വെച്ച് കഴിഞ്ഞാല് ചന്ദ്രേട്ടന്റെ ചായക്കട എന്ന് പറഞ്ഞ ഒരു ചായക്കടയിലാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, മെയിൻ റോഡിൽ നിന്നൊക്കെ മാറി കുറെ ഉള്ളോട്ടാണ് കേട്ടോ സ്ഥലം. കുറെ ഉള്ളോട്ടൊന്നും അര കിലോമീറ്റർ ഉള്ളോട്ട് നടന്നിട്ട് പോകണം. ഉള്ളോട്ട് പോകണം, നടന്നിട്ട് പോകണം. അപ്പൊ നടന്നിട്ട് പോകുന്നതായത് കൊണ്ട് ഇവിടെ തിരക്കില്ല, നിങ്ങൾ ആരും വിചാരിക്കണം. നല്ല തിരക്കാണ്. ഇവിടുത്തെ പാർക്കിംഗ് സ്ലോട്ടൊക്കെ നിങ്ങൾ കണ്ടില്ല, നല്ലോണം വണ്ടി ഉണ്ട്. രാവിലെ തന്നെ നമ്മൾ ഏകദേശം കുറച്ച് ലേറ്റ് ആയിപ്പോയി, 10:30 ആയിപ്പോയി. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെ ഫുഡില് കോഴിക്കോട് ഈ ഏരിയനെ വെല്ലാം വേറെ ആൾക്കാരില്ലാതെ അവസരം പറയുന്നത് ഇങ്ങനത്തെ ഒന്നും മിണ്ടാത്ത അതാണ് സത്യം. അതെ, അപ്പൊ നമ്മളിവിടെ ഒരു വെറൈറ്റി ഫുഡ് ഉണ്ട്. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് വൻ ഗംഭീര സംഭവമാണെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മളെ കോഴിക്കോട് വയനാട് ഹൈവേയിൽ കാരന്തൂരിന്ന് എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റിലോട്ട് ഇറങ്ങി ഒരു അര കിലോമീറ്റർ പോയി, ഒരു ഇടവയിലൂടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എത്തുന്നത് നമ്മളെ ചന്ദ്രേട്ടൻ്റെ സ്വന്തം വീട്ടിൽ നടത്തുന്ന ഒരു ചായക്കടയിലോട്ടാണ്. അപ്പോൾ ഈ ഹോട്ടൽ ഞാൻ എങ്ങനെ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഞാൻ പറഞ്ഞുതരാം. ഇത് ചെറിയൊരു സംഭവം കേട്ടോ, ഈ പണ്ടത്തെ ഒരു ആംബിയൻസിൽ സെറ്റപ്പ് ആക്കിയിട്ട് ഈ ഒരു എന്താ പറയുക, ഒരു വീടിൻ്റെ ഒരു ബൗണ്ടറിൻ്റെ ഉള്ളിൽ ലഫ്സല് ഒക്കെ ചുറ്റും ഇങ്ങനെ കാണിച്ചതാ. സാധാ ഒരു ചെറിയൊരു ചൊടലമുക്ക് ചൊടലമുക്ക് അല്ല, ആ നമ്മളിങ്ങനെ ഒരു നമ്മളെ വാശിയല് മുക്കിലെന്ന് പറയുന്ന പോലെ അല്ലേ, അതേപോലത്തെ ഒരു സംഭവത്താണ്. അപ്പോൾ ഇതാണ് നമ്മളെ കട. ഇവിടുത്തെ ഞാൻ ഈ ഹോട്ടൽ അറിയുന്നത് നമ്മളെ ഇന്ത്യക്കാർ പറഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ ഈ ഹോട്ടൽ ഫസ്റ്റ് കാണുന്നത് മാർക്ക് വിൻസ് എന്ന് പറഞ്ഞ ഫുഡ് ബ്ലോഗറുണ്ട്, ഒരു ഇൻ്റർനാഷണൽ ട്രാവലറും ഒരു ഫുഡ് ബ്ലോഗറുമാണ്. ആളെ വീഡിയോയിലാണ് ഞാൻ ഫസ്റ്റ് ഇവിടെ കാണുന്നത്. അന്ന് ഒരു നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് നമുക്ക് വന്ന് പുറത്തുള്ള ഓർമ്മ ഉള്ള ആൾക്കാർ കണ്ടു. അപ്പൊ ആ ചക്ക വെക്കാനായിരുന്നില്ലേ നോക്കിയാസല്ലേ. അപ്പോ ഗൈസ്, നമ്മളിപ്പോ ചന്ദ്രേട്ടന്റെ കടയിൽ ബാക്കോട്ട് വന്നിട്ടുണ്ട്, കിച്ചണൊക്കെ കാണിച്ചിരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് ആള്. ഒരുപാട് സന്തോഷം കണ്ടതില്. നമ്മളെ നാട്ടിൽ തന്നെ ആയിട്ട് നമ്മള് വൈകിപ്പോ, ഞങ്ങൾ കൊടുവള്ളി തന്നെ ഉള്ളതാണ് കേട്ടോ. അപ്പൊ എല്ലായിടത്തും നിങ്ങൾ തന്നെയാണ് ഇപ്പോ നമ്മളെ ഉഷാറാവട്ടെ കാര്യങ്ങളൊക്കെ. എന്തായാലും അവിടെ അല്ലേ മീനൊക്കെ പൊരിക്കുന്ന സ്ഥലം. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം. അവിടെ ആരുണ്ടോ? അപ്പൊ നമ്മൾ പോയി നോക്കാം. എന്തായാലും നമ്മള് ഭയങ്കര ഇതായിട്ടോ, നമ്മള് ഫസ്റ്റ് ഇവിടെ ഒന്ന് പറഞ്ഞത് തന്നെ എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടൊക്കെ ആട്ടോ. അല്ലെ ഇത് കാണിച്ചത് എന്ത്, ഇവിടുത്തെ ഏറ്റവും ഫേമസ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുത്തെ മീനാണ്. അപ്പൊ അതിവിടെ പൊരിക്കുന്നുണ്ടോ, പൊരിക്കുന്ന ഈ കല്ലില്ലേ നമ്മുടെ നാട്ടിലൊക്കെ രാവിലെ 10 ഇടുന്ന ആ സംഭവം അല്ല, അവസരം പത്രികല്ലേ, അതിലല്ലേ പൊരിക്കുന്നത്. നല്ല വെളിച്ചെണ്ണയില്, എന്തായാലും ഇത് കാണുന്നത് നല്ല രസമാണ്. ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്, ഇവിടുത്തെ മീന് കാര്യങ്ങൾ. അപ്പൊ എന്തേരം മീനൊക്കെ അല്ല നമ്മന്ന് അവര് നല്ല രസമുണ്ടല്ലോ. ഇത് പൊരിച്ച മസാല ഇങ്ങനെ മുങ്ങിച്ച് കാണാൻ അതിലെ പൊരിച്ചത് അല്ലേ. അപ്പൊ മീനാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ സംഭവം. ഇതെന്ത് മീനാണ്? അവല് ഇന്നലെ. അപ്പൊ ഇതൊക്കെ രാവിലെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. മീന് കോരിയെടുക്കുന്നില്ല നമ്മളിപ്പോ കാണുന്നത്. ഇതിന്റെ മസാല ഒക്കെ ഫുള്ള് അത് നമുക്ക് തന്നെ കോരിട്ട് വീണ്ടും പറ്റിച്ചു വെക്കുന്നുണ്ട്. ഇതിൽ ഉപയോഗിച്ച മസാലകളൊന്നും പോയി പോകാതിരിക്കാൻ വേണ്ടി. നമ്മളെ നാട്ടുകാർ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ തന്നെ നോൺ വെജ് ഐറ്റംസ് കഴിക്കാൻ നമ്മളെ വല്ലാൻ ആരുമില്ല. രാവിലെ തന്നെ മീൻ പൊരിച്ചതും ബ്രേക്ക്ഫാസ്റ്റിനോടെ മീൻ പൊരിച്ചത് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഈ ഒരു രീതിയിലുള്ള ആൾക്കാരായിരിക്കും കേട്ടോ. അത് വേറെ എവിടെയും കാണാനില്ല. നമ്മൾ പല സ്ഥലങ്ങളിൽ യാത്ര പോയിട്ടുണ്ട്, എവിടെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ നമ്മൾ പോയി കഴിച്ചു നോക്കാം. അവിടെ വേറെ സംഭവം ഉണ്ട്, കോക്കനട്ടിൻ്റെ മറ്റേ തേങ്ങൻ്റെ ചിരട്ടോണ്ട് കത്തിച്ചിട്ടുണ്ടാക്കുന്ന നമ്മുടെ പത്തിരി, അതാണ് ഇവിടുത്തെ അടുത്ത ഐറ്റം. നമ്മൾ പോയി നോക്കാം. ഈ ചിരട്ട വെക്കുന്നത് നിങ്ങളെ കണ്ടോ, ഫുള്ള് ചിരട്ട വെച്ചിട്ട് ഈ കല്ലിലാട്ടോ പത്തിരി ഇട്ടെടുക്കുന്നത്. ചിരട്ടല്ലാണെങ്കിൽ അതിൻ്റെ കൂടെ ഒന്നും വെക്കില്ല, കാത്താൻ ചിരട്ടയാണ്.
ചേട്ടൻ്റെ ഫ്ലെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ഗ്യാസ് ഇല്ലേ, മീത്തേൻ ഗ്യാസ് ഇല്ലേ, നമ്മളെ ഈ ക്യാമ്പിങ്ങിനെ കൊണ്ടുപോകുന്ന കത്തിങ്ങനെ ആചാരി ഡാർക്ക് ഫ്ലെയിം ആണ് കേട്ടോ, അവര് നീല കളറിൽ നല്ല പവറിൽ ഗ്യാസ് എത്തണേ കാണുന്ന സൗണ്ട് ഉണ്ട്, നമുക്കത് കാണാം. അപ്പൊ ഇങ്ങളാണ് ഇതിന്റെ ആൾക്കാർ. നിങ്ങളെ പേരെന്താ? ചന്ദ്രിക. നിങ്ങളെ പേരെന്താ? ചേച്ചിന്റെ പേര് ചെമ്മീണ. ഇവിടെ ഇപ്പൊ കൊറേ ആൾക്കാർ, നമ്മളെ ആദ്യത്തെ വീഡിയോയിൽ ഒന്നും ഇവിടെ കാണുന്ന നേരം കുറച്ച് പേരെ ഉണ്ടാവില്ലേ, ഇപ്പൊ ഒരുപാട് പേരായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ പരിപാടി കാണാം കേട്ടോ. അപ്പൊ നമ്മളിതാക്കണ പത്തിരി പത്തിരി ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ആക്കാനല്ലേ. ഇതിലെന്തൊക്കെ പൊടി ഉപയോഗിച്ചേ? അരി, അരിപ്പൊടി. സാധാ നമ്മള് വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പത്തിരിപ്പൊടിക്ക് പൊടിക്കുന്ന പോലെ തന്നെ വറുത്തിട്ടുണ്ടാകുന്നേ. അപ്പൊ ഇത് പത്തിരി ഉണ്ടാക്കാനതാണ് കേട്ടോ. ഇതിന് നമ്മളൊരു മെഷീനും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ യൂസ് ചെയ്യുന്നത്, ഫുള്ള് കൈ കൊണ്ടാണ് കേട്ടോ. ഇതാണ് സംഭവം, വായന്റെ ഒരു പീസ് മേലെ വെച്ചിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്ത് പ്രസ് ചെയ്തിട്ട് ഒരു പത്തിരി ഇങ്ങനെ ആക്കി എടുക്കാൻ ഏകദേശം 20 സെക്കൻഡ് മതി കേട്ടോ. നമ്മൾ വിചാരിക്കും ഇങ്ങനെ കൈ കൊണ്ടാക്കുന്ന നേരം ഒരുപാട് സമയമാണ് ഒന്ന്, ഞാൻ എന്താ വീഡിയോ ഷൂട്ട് ചെയ്ത 20 സെക്കൻഡിൽ സാധനം അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്നാണ് ഇത് ചുട്ടെടുക്കുക. പത്തിരി ഇല്ല കിട്ടുന്നുണ്ടോ? ഇത് ഒന്ന് റെഡി ആയി വരാൻ ഏകദേശം 1 മിനിറ്റ്, അതിനുള്ളിൽ സെറ്റാവില്ലേ? അല്ല, ഈ ചിരട്ടയിൽ ഇത് ഇങ്ങനെ കത്തുന്നതായത് കൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചത്. നല്ല ചൂടുള്ള തീ ആയിരിക്കും നമ്മളെ സാധാരണ കാട്ടിൽ. അപ്പോൾ പത്തിരി റെഡി ആയിരിക്കും കേട്ടോ. ഇനി അത് അടുക്കലിട്ടില്ല, ഏകദേശം 1-2 മിനിറ്റ് കൊണ്ട് സാധനം സെറ്റാണ്. ഏതാണ്ടില്ല നല്ല ഫ്ലെയിമാണ് കേട്ടോ. നമ്മൾ ഈ ഗ്യാസിൽ പല ഹോട്ടലിൻ്റെ അടുക്കളയിൽ നമ്മൾ കണ്ട് ചെറ്റപ്പല്ല, ഫുള്ള് ചിരട്ട മൺചട്ടി അതിലാണ്. നമുക്ക് ഇനി ഇത് എല്ലാം പോയിട്ട് കഴിച്ചു നോക്കണം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന പരിപാടിയിലോട്ട് പോയിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഇത് കുഴിക്കണം കേട്ടോ. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. രാവിലെ തന്നെ നമ്മൾ പല ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റ് കണ്ടിട്ടുണ്ടാവും. ഇങ്ങനത്തെ ഒരു പുയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേറെ എവിടെയെങ്കിലും ഞാൻ എടുക്കണം അഫ്സലെ? എവിടെയും കണ്ടില്ല. അത് നമ്മൾ കോഴിക്കോട് വരെ സ്പെഷ്യലാണ്. അപ്പോൾ നമ്മൾ ഇത് കഴിച്ചു. ഇതിൻ്റെ കൂടെ എന്തൊക്കെ ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം വരട്ടല്ലേ. അപ്പോൾ മീനൊക്കെ ഓരോന്നോരോന്നായിട്ട് വരട്ടെ. മിക്സ് ചെയ്തിട്ട് ഉണ്ടാകുന്ന സംഭവമാണ് അല്ലേ. ഇപ്പോൾ രാവിലെ തന്നെ ഒരു പുയ്ക്ക് ആയിക്കോട്ടെ. ആ ആദ്യമായിട്ടാണ് രാവിലെ പുയ്ക്ക്. അപ്പോൾ പുയ്ക്ക് എന്ന് പറഞ്ഞാൽ അത്രയും ഈ മൂന്ന് സാധനം കൂടി മിക്സ് ആയിട്ടുള്ള ഞാൻ ആദ്യമായിട്ട്. അതന്നെ ചെറുപാരും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് അല്ലേ. പല കാലത്തും ഉണ്ടാവും, നമ്മൾ അറിഞ്ഞില്ല. അതെ, നമ്മളിത് കഴിച്ചോളാം. അപ്പൊ ഇതിന്റെ കൂട്ട് സംഭവമാണ് നമ്മൾ നേരത്തെ കണ്ട. എനിക്കൊന്നും ഇത് നമ്മൾ നേരത്തെ കണ്ട പത്തിരില്ലേ, ചുട്ട പത്തിരി. ആ പത്തിരിയാണ് നല്ല ചൂടുണ്ടോ കഫ്സല? പത്തിരി ഒരു കഷ്ണം സോഫ്റ്റ് ആണ്, കണ്ടതിനാട്ടി സോഫ്റ്റ് ആണ്. ഇനി ഒരു കഷ്ണം കുറച്ച് മീൻമുളകും കൂട്ടും കൂടി വരാണ്ടല്ലേ. ആ കൊതിപ്പിക്കല്ല, തമാശ അല്ലാണ്ട് സീരിയസ് ആയിട്ട്. അപ്പൊ അതിന്റെ ഉള്ള കറി വെച്ചോട്ടോ. ഒരു കുഞ്ഞു ഉണ്ടാക്കാം അവസരവിടെ, അല്ലെങ്കിൽ വായന്റെ ആയതുകൊണ്ടാണ്. വായന്റെ അത് നല്ല കാര്യാ. അപ്പൊ ഇത് മീൻകറി അല്ലേ, മീൻ ഇഷ്ടമുള്ളവർ വന്നതിന് നമ്മള് മീനാണ് വരുന്നത് മെയിൻ. അല്ല, മീൻ എന്തൊക്കെ ഉള്ളത്? മീന്, മാവോലി, ഐക്കോറ, കേതറ്, ഐല. ആ എല്ലാത്തിന്റെ വില പറഞ്ഞോളൂ, നമ്മൾ വീഡിയോനെ കണ്ടിട്ട് കേട്ടോ. ആവോലി 130, ഐല 80, കേതർ 60, മത്തി അല്ല പത്തില്ല, പിന്നെ അയല. അതെ, എനിക്കൊരു ആവോലി. എനിക്ക് ഏതാണ് ഇങ്ങനെ സ്പെഷ്യൽ വേറെ പറഞ്ഞോ? വേറെ എന്തേലും പറഞ്ഞു. കേതർ പറഞ്ഞോ? കേതർ, കേതർ, ആവോലി, അയല. കേതർ വണ്ടി വെച്ച് പറഞ്ഞു. കേതർ ആയില്ലേ, കേതർ ആയില്ല, വേഗം പറയും. മീന്റെ വില ഒക്കെ ഭയങ്കര അഫോർഡബിൾ വില ആട്ടോ. അപ്പൊ സാധനം കൊണ്ട് വരട്ടെ, അത് വെയിറ്റ് ചെയ്യാൻ കേറട്ടല്ലേ. ഈ പത്തിരി അഫ്സൽ പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സോഫ്റ്റ് സാധനം കേട്ടോ. ഇത്ര കട്ടിണ്ടെങ്കിലും ഭയങ്കര സോഫ്റ്റ് സാധനം. ഇത് ഈ മീന് മുളകിട്ടതും ഈ പുഴുക്കും ഇങ്ങനെ കൂടെ കൂട്ടിയിട്ട് എന്റെ മോനെ മീനൊന്നും വരാൻ കാത്തൊക്കെ നേരല്ല. സാധനം പത്ത് രണ്ടെന്നൂടെ പറയേണ്ടി വരുമ്പോ ഞാൻ വിചാരിച്ചപ്പോഴെന്നല്ല നോക്കിയാ
ഇതിന്റെ ഈ മീനിന്റെ കറിയൊക്കെ രാവിലെ നമ്മൾ കൂട്ടുന്നതിന് നമ്മൾ അത്ര പ്രതീക്ഷിക്കൂല. ആ രാവിലെ നമ്മൾ മീൻ അധികം കഴിക്കലില്ല. പക്ഷെ ഇത് പൊടി സാധനം. ആ പറഞ്ഞ മീൻ പറഞ്ഞ. അപ്പൊ ഇവിടുത്തെ സെർവിങ്ങിനുള്ള ആൾക്കാരൊക്കെ പൊളിയാട്ടോ. നമ്മള് വീഡിയോ എടുക്കാൻ പോയപ്പോ അടി നമ്മളൊരു പുരയില എങ്ങനെയാണോ നല്ല സെറ്റ് പോയിട്ട് കൊറേ പോകും അഫ്സലേ. ഇതിങ്ങനെ അവിടെ വെച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ചടങ്ങാണ്. മീനാണ് ഇന്നെവിടെ പോസ്റ്റ് ഇട്ട് പൈസ മീൻ വരുന്നില്ല. അപ്പൊ മീൻ വരുന്ന നമുക്ക് വേറെ പറയാട്ടോ. ഞങ്ങൾ കഴിക്കണം അഫ്സന് പിടിച്ച് കഴിയും. ഇത് നോക്കി ഇതെന്റെ മീൻ കേട്ടോ. ഇതെന്റെ മീൻ നല്ലോണം വെന്തുണ്ട്, നല്ല ചൂടുള്ള മീന്. ഒരു രക്ഷയില്ല വേണ്ടില്ലേ. എങ്ങനെയുണ്ട് അയക്കുറ? എങ്ങനെയുണ്ട് മസാല? എങ്ങനെയുണ്ട് മസാല? എരിവുണ്ടോ? നല്ലോണം എനിക്ക് പാകത്തിനാ. പാകത്തിനാല്ലേ. ഇതൊക്കെ ഇങ്ങോട്ട് മാറ്റി ഞാൻ കാണിച്ചില്ല. മീന് നല്ല മസാലയിൽ ഇങ്ങോട്ട് മുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത്തിരി കൂടി കൂട്ടി വെക്കുന്നത് അടിപൊളി. അതിന് ഞാൻ കൂട്ടി വെച്ച് നോക്കണം. ഞാൻ ടേസ്റ്റ് ചെയ്യാം. കൂട്ടി കഴിച്ചോ, കൂട്ടി കഴിച്ചോ. ഇത് നമ്മൾ ഒരുപാട് ഫുഡ് ബ്ലോഗ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതേപോലെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് തിന്നാൻ ഈ കറിൽ വെയിറ്റ് ചെയ്തിട്ട് നമ്മള് അടിപൊളി പോകുമ്പോ ചില ആൾക്കാർക്ക് രാവിലെ തന്നെ മീൻ പറ്റൂല. പക്ഷെ ഇവിടുത്തെ മീന് പറ്റാൻ സാധ്യത കൂടുതൽ കേട്ടോ. അപ്പൊ ഗൈസ് നമ്മള് പത്തിരി ഇങ്ങനെ എടുത്ത് അഫ്സലിന്റെ ഈ ക്യാമറ എടുത്തിട്ടുണ്ട് കേട്ടോ. ആവോലിന്റെ ചെറിയൊരു കഷ്ണം ഇങ്ങനെ എടുത്ത് എന്നുണ്ടെങ്കില് ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. അധികം പറഞ്ഞു നിൽക്കാൻ നേരം നമ്മള് കഴിച്ചു കൂട്ടും. കഴിച്ചു തുടങ്ങിയ കഴിഞ്ഞാൽ കഴിച്ചോണ്ടായിരിക്കും. ഇനി അവന്റെ എനിക്ക് ഇവിടുന്ന് പോവാൻ പറ്റൂലേ. ഈ കറിവേപ്പില എല്ലാം കൂടി ഇങ്ങോട്ട് കൂട്ടിട്ട് ഈ ഇതിന്റെ മസാല കേട്ടോ. മെയിൻ സംഭവം വെച്ചാൽ ഇതിന്റെ മസാല തന്നെ, വേറൊന്നുമല്ല. നമ്മളെ തള്ളു കേട്ടിട്ട് ഇവിടെ തിന്നാമെന്നുള്ള നോക്കിയിരിക്കുന്നു. ഇത് കൊള്ളാട്ടോ. ഇങ്ങനെ സ്റ്റേജ് അടിക്കാം. അടിപൊളി ആക്കൂറാണെന്ന് ഞാൻ പറയുന്നത് കേട്ടോ. നിന്റെ ചോയ്സ് അടിപൊളിയായാലും. പക്ഷെ എല്ലാ മീനെല്ലാം അടിപൊളിയാണ്. ഇവിടെ കുറേ ടൈപ്പ് മീനുണ്ട് കേട്ടോ. അപ്പം മീനിന് ഇഷ്ടപ്പെടുന്നവർ ഇങ്ങോട്ട് വരിക. രാവിലെ തന്നെ നല്ല മീനൊക്കെ കഴിക്കാൻ താല്പര്യപ്പെടുന്നവർ ഇങ്ങോട്ട് വരിക. നമ്മൾ കഴിച്ചു നോക്കാം. കഴിച്ചിട്ടിനി അഫ്സലിന് മീൻ തിന്നൊരു മതിയാന്നില്ലാന്ന് പറഞ്ഞു. രണ്ട് മീനും തിന്ന്, എന്റെ മീനും തിന്ന്, അഫ്സലിന്റെ മീനും തിന്ന്. ഞങ്ങള് വേറൊരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അഫ്സലിന്റെ അത്ര വലുപ്പമുള്ള ഒരു ഇല എന്റെ അത്ര ഉണ്ട് കേട്ടോ. നോക്കി കിട്ടില്ല സാധനം. ചോദിച്ചോ കയ്യിലെങ്ങാണ്ട് നോക്കാം. പല നാട്ടില് പല തരം പറയാം. ഞാൻ കഴിക്കാൻ കണ്ട് നോക്കാം. അപ്പൊ നല്ല തിരക്കായിട്ട് അവിടെ. അപ്പൊ നമ്മളെ ഈ ഇത് സാധനം തിന്നു കഴിഞ്ഞില്ല. അപ്പൊ ഒരു അയിലയും കൂടി പറയാന്ന് വിചാരിച്ചു. അപ്പൊ അയില വന്നിന് അയില അയച്ചോട്ടെ. എടാ അയില അയച്ചു നോക്കട അവസരം. അയിലിന്റെ പഞ്ഞല്ല അയിലായിരിക്കും. വലിയ അയില കേട്ടോ. നല്ല വലുപ്പുണ്ട്, ചെറിയ അയിലൊന്നല്ല. മൊത്തത്തിൽ അടിപൊളി. ചോറോട് തിന്നൊരു വാരോ. അഫ്സലിങ്ങനെ എടുക്കണിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇറക്കട്ടോ. എന്താണെന്ന് നിങ്ങളൊക്കെ അറിയൂല. അപ്പൊ ഞങ്ങള് ഫുഡ് കഴിച്ച് വല്ലണം തിന്ന്. ഞങ്ങൾ കണ്ടില്ല നമ്മൾ എന്തൊക്കെ കഴിച്ചെന്നുള്ളത്. മൂന്നും വലിയ മീനൊക്കെ കഴിച്ച് നമ്മൾ എത്ര ബില്ലെടുത്തിട്ടുണ്ടായേശം. ഞാൻ പറഞ്ഞതാ സംഭവം പറഞ്ഞതാ, 400 രൂപ ബില്ലായിരിക്കും കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും നല്ലോണം കഴിച്ചു. ഈ ഒന്ന് മീനിന്റെ പൈസ മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നാണ്. മീന് നമ്മൾ മൂന്ന് മീൻ കഴിച്ച് അതിന്റെ പൈസ മാത്രമേ എടുത്തിട്ടുള്ളൂ ഞാൻ ചോദിച്ചേ. ഞാൻ രണ്ടു മൂന്നോട്ട് പറഞ്ഞു ഇപ്പോഴും ഇത്രയും സാധനങ്ങൾ അയച്ചു. 400 ഞാൻ ചോദിച്ചു. 400 തന്നെ ആണോ? ആ 400 തന്നെ. അതെ. അപ്പൊ എന്താ സംഭവം കഴിച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് നമ്മൾ വേറെ ഏതൊരു കടയിൽ കയറിയാലും ഞങ്ങളിപ്പോ ഈ കഴിച്ച സാധനത്തിന് 1500 രൂപ. അല്ല അയക്കുറൊക്കെ 150 രൂപ പറഞ്ഞല്ലോ കേട്ടോ. ആവോലിക്ക് 100 വലിയ നല്ല അത്യാവശ്യം നല്ല സൈസുള്ള ആവോലും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
അയില എംബോർപ്പിന്റെ അയില എന്നൊക്കെ പറഞ്ഞാൽ വലിയ സൈസ് ഉണ്ടല്ലേ മോനെ. നമ്മള് ചില ഹോട്ടലിനൊക്കെ പോയി പിന്നെ ചെലപ്പം ചില പിന്നെ ഹോട്ടലുകാർക്ക് ഇഷ്ടപ്പെട്ടോളന്നല്ല, അങ്ങനെ പറയുന്നല്ല, അല്ല കളിയാക്കി പറയുന്നല്ല. ഇവിടെ റേറ്റ് കുറവാട്ടോ, രണ്ടുപേര് ഇത്രയും നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് 400 രൂപ അല്ലേ നമുക്ക് വാങ്ങിയത്. അത് മാത്രല്ല ഫുഡിന്റെ വിലന്റെ മാത്രല്ല, ഇവര് കൊടുക്കുന്ന ഒരു സ്റ്റൈലുണ്ട്, അവരാ രീതി ആൾക്കാരെ ഈ പാരമ്പര്യം കീപ്പ് ചെയ്തു പോകും. കീപ്പ് ചെയ്ത് 34 വർഷങ്ങളോളം ഈ മേഖലയിലുള്ളവരാണ് എല്ലാരും, കുടുംബക്കാരാണ്. മാത്രല്ല അവര് എന്താ പറയാ, നമ്മളവിടെ എത്തിയിട്ട് നമ്മളെ കുറെ കാലം മുമ്പ് അറിയുന്ന പോലെ പോലെയാണ് അവര് പെരുമാറുന്നത്. വീഡിയോ എടുക്കാരെന്നൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര സപ്പോർട്ട്, ഇവിടെ വന്നവർ കഥകളൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. ചന്ദ്രേട്ടൻ എല്ലാരും പൊളി, അതേപോലെ വീട്ടിൽ നിന്ന് ഭക്ഷണം അയച്ചു പോകുന്നു, അത്രയും അടിപൊളി. പിന്നെ വീഡിയോ എടുക്കുന്നതിനോട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറെ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാണ്ട് ഭയങ്കര സന്തോഷമായി. നല്ലൊരു ഇത് എന്നോ ഒന്ന് എടുക്കേണ്ടി വരുന്നുണ്ടോ, നമ്മള് മിസ്സായി പോയി. ഇത് വീഡിയോന്റെ പുറമെ നമുക്കൊരു എക്സ്പീരിയൻസും കൂടി ആയിട്ടോ. മഴയും പിന്നെ നമ്മളെ വയനാട്ട് പോക്കും അതെല്ലാം കൂടി ഉണ്ടായപ്പോ ലേറ്റ് ആയി പോയതാണ്. അപ്പോ ഇത്രയാണ് കാര്യങ്ങളുള്ളത്. ഫുഡ് ബ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും, കാരണം ഇത് ഒരു വെറൈറ്റി ആണ് നമ്മുടെ നാട്ടില്. അപ്പൊ നമ്മള് ട്രാവലിംഗ് ആയിരുന്നു വിചാരിച്ചു, പക്ഷെ ഇങ്ങനെ സംഭവം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ കോഴിക്കോട് വരുന്നവരൊക്കെ തീർച്ചയായിട്ടും. ഈ കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മള് ഒരു 650 മീറ്റർ അല്ലേ മെയിൻ റോഡിൽ വന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പാർക്കിംഗ് കിട്ടും. ഇവിടെ വന്നിട്ട് അവിടുന്ന് ഫുഡ് കഴിച്ചു പോയി കഴിഞ്ഞാൽ മനസ്സെന്ന് അറിയും. പിന്നെ വയനാട് ചുരം കയറി കഴിയുന്നവരൊന്നും വേണ്ട, അല്ല കൊറേ പേര് ഇവിടെ വരുന്നവരൊക്കെ അധികം പേരും എവിടെ നോക്കോ കഴിക്കാൻ വേണ്ടി വന്നവരാട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നല്ല സന്തോഷമായി, ഞങ്ങൾ ഇവിടുന്ന് പോട്ടെ. അപ്പോൾ നല്ല കിടിലം വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പുതിയ യാത്ര വരുന്നുണ്ട്, അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ കിടിലം വെറൈറ്റി സംഭവങ്ങളൊക്കെ ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ മെല്ലെ മെല്ലെ വരുന്നുള്ളൂ. എല്ലാവരും ഞങ്ങൾ എന്താ പ്രതീക്ഷയാണ്ടും കൂടുതൽ നല്ല സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഞങ്ങൾ വീഡിയോ വീഡിയോ കാണുന്നവരുണ്ട് സാധനത്തിൽ കയറി പോയിട്ട് നോക്കി. അപ്പൊ അതിൽ 76% പേര് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നത്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എനിക്ക് അവിടെ കുറച്ചിങ്ങനെ കൂടുതൽ ഇങ്ങനെ കാണുന്നുണ്ട്, ഭയങ്കര സന്തോഷം. 15,000 അതെ, നമ്മൾ നല്ല കിടിലം സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോ പുതിയ യാത്രാ വിശേഷങ്ങളായിട്ട് വരുന്നവരെ ബൈ ബൈ.